യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്തത് എന്താ വെച്ചാൽ ഡി എ പരിപൂർണമായിട്ടും 300 പോയിന്റ് ഡി എ ഉണ്ടായിരുന്നു, ആ ഡി എ പരിപൂർണമായിട്ടും ലയിപ്പിച്ചു കളഞ്ഞു. എന്നിട്ടാണ് ഈ പറയുന്ന 17,200 രൂപ ഒരു നഴ്സിന് ലഭിക്കാൻ പോകുന്നത്. ഇത് വളരെ തുച്ഛമായ വർധനമാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം 3 ദിവസം തൃശൂർ ജില്ലയിൽ സമരം നടത്തിയപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അന്ന് 50% വർധനവ് അന്ന് നടത്തിയതാണ്. അതിൽ നിന്നും വെറും 6% താഴെ വർധനമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ വളരെ നിരാശാജനകമായ തീരുമാനം, ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, വഞ്ചനാപരമാണ് ഈ തീരുമാനം എന്നാണ് യു എൻ ഈ ഗവൺമെന്റ് മാനേജ്മെന്റ് തമ്മിലൊരു നേരത്തെ ധാരണയുണ്ടായി, അല്ലെങ്കിൽ ഗവൺമെന്റ് മാനേജ്മെന്റുകൾക്ക് വേണ്ടി ഒരു തീരുമാനം എടുത്താണ് എന്നുള്ള അത്തരമൊരു കാര്യത്തിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല. കാരണം ഇത് മിനിമം വേജസ് കമ്മിറ്റിയുടെ തീരുമാനം, മിനിമം വേജസ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ മന്ത്രി പങ്കെടുത്തു എന്ന് മാത്രമാണ്. തീർച്ചയായിട്ടും സർക്കാർ ഈ കാര്യത്തിൽ പുനർവിചിന്തനം നടത്തി സർക്കാർ ഏകപക്ഷീയമായിട്ട് സുപ്രീം കോടതിയുടെ നിർദ്ദേശം പ്രഖ്യാപിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജാസ്മിൻ, പിന്നെ സംശയം നിലനിൽക്കുന്നത് ഡി എ പരിപൂർണമായി ലയിപ്പിച്ചാണ് പുതിയ വർധന എന്ന് പറയുമ്പോൾ അലവൻസുകളിൽ മാറ്റം ഇല്ല എന്നുള്ളതാണോ, എന്താണ് അവിടുത്തെ ഒരു കൺഫ്യൂഷൻ എന്താണ്? യഥാർത്ഥത്തില് 20,000 രൂപ മുട്ടിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് അത് പ്രകാരം ചെയ്തിട്ടുള്ളത്. ഈ നിങ്ങൾക്കറിയാം ഇന്നും കേരളത്തിലെ മിക്ക ആശുപത്രികളിലും 80% ആശുപത്രി 2013 പ്രഖ്യാപിച്ച മിനിമം വേജസ് പോലും കിട്ടിയിട്ടില്ല. ഇവിടെ കൃത്യമായിട്ടുള്ള നിയതമായിട്ടുള്ള ഒരു രേഖ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ഷേപം. കൃത്യമായ ചർച്ച നഴ്സിംഗ് വിഷയത്തിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ട്രെയിനിങ് സമ്പ്രദായം, ഞങ്ങൾ എന്നും പറയുന്നത് നഴ്സുമാരെ നിങ്ങൾ ശമ്പളം നിങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ 6,500 രൂപ നഴ്സുമാർക്ക് ശമ്പളം കിട്ടുന്ന ട്രെയിനിങ് സമ്പ്രദായം എന്ന് പറയുന്നത് ദുരുപയോഗം ചെയ്യണം. ആ വിഷയം 10-15 വർഷം കഴിഞ്ഞ നഴ്സുമാരെ പോലും ട്രെയിനിങ് ആയി വെക്കുന്ന ഒരു പ്രവണതയാണ് ഇന്ന് കേരളത്തിലെ ആശുപത്രി മാനേജ്മെന്റ് നടത്തിയിട്ടുള്ളത്. ആ ട്രെയിനിങ് വിഷയത്തിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്നുള്ളത് വീണ്ടും നഴ്സുമാരെ ചൂഷണം ചെയ്യാനും ജനങ്ങളുടെ കണ്ണിനെ വലിയൊരു ശമ്പളം പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ എന്തോ വലിയത് കിട്ടാൻ പോകുന്നു എന്നുള്ള പ്രതീതി ഉണ്ടാക്കാനാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതായത് സുപ്രീം കോടതിയുടെ നിർദ്ദേശം നടപ്പിലാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞ കാര്യം. സുപ്രീം കോടതി നിർദ്ദേശം എന്താണ്? 200 ബെഡുകൾക്ക് മുകളിലുള്ള ആശുപത്രികളിൽ സർക്കാർ നഴ്സുമാർക്ക് തുല്യമായ ശമ്പളം ലഭിക്കണം. 200 ബെഡിന് താഴെ 100 ബെഡിന് മുകളിലുള്ള ആശുപത്രികളിൽ സർക്കാർ നഴ്സുമാർക്ക് കിട്ടേണ്ട ശമ്പളത്തിന്റെ 10% കുറവ്. ഏറ്റവും 50 ബെഡിൽ താഴെയുള്ള ആശുപത്രികളിൽ 20,000 രൂപ അടിസ്ഥാന വേതനമാക്കണമെന്നുള്ളതാണ്. ആ അടിസ്ഥാന വേതനം എന്ന് പറഞ്ഞാൽ ബേസിക് സാലറിയാണ്. ഇപ്പൊ ഇവിടെ ഡി എ പരിപൂർണമായിട്ടും നിലവിൽ ലഭിക്കുന്ന ശമ്പളത്തിൽ ഡി എ പരിപൂർണമായി ലഭിച്ചുകൊണ്ട് ഒരു കൺകെട്ടാണ് കാണിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്തത് എന്താ വെച്ചാൽ ഡി എ പരിപൂർണമായിട്ടും 300 പോയിന്റ് ഡി എ ഉണ്ടായിരുന്നു, ആ ഡി എ പരിപൂർണമായിട്ടും ലയിപ്പിച്ചു കളഞ്ഞു. എന്നിട്ടാണ് ഈ പറയുന്ന 17,200 രൂപ ഒരു നഴ്സിന് ലഭിക്കാൻ പോകുന്നത്. ഇത് വളരെ തുച്ഛമായ വർധനമാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം 3 ദിവസം തൃശൂർ ജില്ലയിൽ സമരം നടത്തിയപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അന്ന് 50% വർധനവ് അന്ന് നടത്തിയതാണ്. അതിൽ നിന്നും വെറും 6% താഴെ വർധനമാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ നിരാശാജനകമായ തീരുമാനം, ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, വഞ്ചനാപരമാണ് ഈ തീരുമാനം എന്നാണ് യു എൻ. ഈ ഗവൺമെന്റ് മാനേജ്മെന്റ് തമ്മിലൊരു നേരത്തെ ധാരണയുണ്ടായി, അല്ലെങ്കിൽ ഗവൺമെന്റ് മാനേജ്മെന്റുകൾക്ക് വേണ്ടി ഒരു തീരുമാനം എടുത്താണ് എന്നുള്ള അത്തരമൊരു കാര്യത്തിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല. കാരണം ഇത് മിനിമം വേജസ് കമ്മിറ്റിയുടെ തീരുമാനം, മിനിമം വേജസ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ മന്ത്രി പങ്കെടുത്തു എന്ന് മാത്രമാണ്. തീർച്ചയായിട്ടും സർക്കാർ ഈ കാര്യത്തിൽ പുനർവിചിന്തനം നടത്തി സർക്കാർ ഏകപക്ഷീയമായിട്ട് സുപ്രീം കോടതിയുടെ നിർദ്ദേശം പ്രഖ്യാപിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജാസ്മിൻ, പിന്നെ സംശയം നിലനിൽക്കുന്നത് ഡി എ പരിപൂർണമായി ലയിപ്പിച്ചാണ് പുതിയ വർധന എന്ന് പറയുമ്പോൾ അലവൻസുകളിൽ മാറ്റം ഇല്ല എന്നുള്ളതാണോ, എന്താണ് അവിടുത്തെ ഒരു കൺഫ്യൂഷൻ എന്താണ്? യഥാർത്ഥത്തില് 20,000 രൂപ മുട്ടിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് അത് പ്രകാരം ചെയ്തിട്ടുള്ളത്. ഈ നിങ്ങൾക്കറിയാം ഇന്നും കേരളത്തിലെ മിക്ക ആശുപത്രികളിലും 80% ആശുപത്രി 2013 പ്രഖ്യാപിച്ച മിനിമം വേജസ് പോലും കിട്ടിയിട്ടില്ല. ഇവിടെ കൃത്യമായിട്ടുള്ള നിയതമായിട്ടുള്ള ഒരു രേഖ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ഷേപം. കൃത്യമായ ചർച്ച നഴ്സിംഗ് വിഷയത്തിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ട്രെയിനിങ് സമ്പ്രദായം, ഞങ്ങൾ എന്നും പറയുന്നത് നഴ്സുമാരെ നിങ്ങൾ ശമ്പളം നിങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ 6,500 രൂപ നഴ്സുമാർക്ക് ശമ്പളം കിട്ടുന്ന ട്രെയിനിങ് സമ്പ്രദായം എന്ന് പറയുന്നത് ദുരുപയോഗം ചെയ്യണം. ആ വിഷയം 10-15 വർഷം കഴിഞ്ഞ നഴ്സുമാരെ പോലും ട്രെയിനിങ് ആയി വെക്കുന്ന ഒരു പ്രവണതയാണ് ഇന്ന് കേരളത്തിലെ ആശുപത്രി മാനേജ്മെന്റ് നടത്തിയിട്ടുള്ളത്. ആ ട്രെയിനിങ് വിഷയത്തിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്നുള്ളത് വീണ്ടും നഴ്സുമാരെ ചൂഷണം ചെയ്യാനും ജനങ്ങളുടെ കണ്ണിനെ വലിയൊരു ശമ്പളം പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ എന്തോ വലിയത് കിട്ടാൻ പോകുന്നു എന്നുള്ള പ്രതീതി ഉണ്ടാക്കാനാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതായത് സുപ്രീം കോടതിയുടെ നിർദ്ദേശം നടപ്പിലാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞ കാര്യം. സുപ്രീം കോടതി നിർദ്ദേശം എന്താണ്? 200 ബെഡുകൾക്ക് മുകളിലുള്ള ആശുപത്രികളിൽ സർക്കാർ നഴ്സുമാർക്ക് തുല്യമായ ശമ്പളം ലഭിക്കണം. 200 ബെഡിന് താഴെ 100 ബെഡിന് മുകളിലുള്ള
ആശുപത്രിയിൽ സർക്കാർ നഴ്സുമാർക്ക് കിട്ടേണ്ട ശമ്പളത്തിന്റെ 10% കുറവ്. ഏറ്റവും 9 ബെഡിൽ താഴെയുള്ള ആശുപത്രികളിൽ 20,000 രൂപ അടിസ്ഥാന വേതനമാക്കണം എന്നുള്ളതാണ്. ആ അടിസ്ഥാന വേതനം എന്ന് പറഞ്ഞാൽ ബേസിക് സാലറിയാണ്. ഇപ്പൊ ഇവിടെ ഡി എ പരിപൂർണമായിട്ട് നിലവിൽ ലഭിക്കുന്ന ശമ്പളത്തിൽ ഡി എ പരിപൂർണമായി ലഭിച്ചുകൊണ്ട് ഒരു കൺകെട്ടാണ് കാണിച്ചിട്ടുള്ളത്.